എൻ്റെ പേര് ലിയോണാർഡ് ജോൺ എന്നാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഞാൻ 10-12 വർഷമായി ഈ മസാലപ്പൊടിയിലെ കീടനാശിനി ആയുർവേദ മരുന്നിൻ്റെ അകത്തുള്ള അഡൾട്രേഷന് എതിരെ ഗുസ്തി പിടിക്കുന്നത്. ഇപ്പം വളരെ നല്ല പുതിയ ഡെവലപ്മെൻ്റ് ഇല്ലാത്ത വന്നിട്ടുണ്ട്. ഒന്ന്, കഴിഞ്ഞ മെയ് മാസം ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സുപ്രീം കോടതിയിൽ കൊടുത്ത് ഈ ഫുഡിൻ്റെ അകത്തും മസാലപ്പൊടിൻ്റെ അകത്തും വ്യാപകമായിട്ട് കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് മറ്റേ ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾ വളരെ കൂടുതലാണ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനെതിരെ മറ്റേ സുപ്രീം കോടതി ബെഞ്ച്, വി ബി ചന്ദ്രചൂഡൻ അതിൻ്റെ ചെയർമാനായിരിക്കുന്ന ബെഞ്ച് മറ്റേ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ അടുത്ത് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ MDHഉം എവറസ്റ്റും ഈ മറ്റേ ഈ മലേഷ്യയിലേക്കും സിംഗപ്പൂരേക്കും എക്സ്പോർട്ട് ചെയ്ത ഓർഗാനിക് മസാലപ്പൊടിൻ്റെ അകത്ത് കീടനാശിനി കണ്ടുപിടിച്ചത്. ഇവർ എത്തിയോൺ ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇതിൻ്റെ അകത്ത് അടിച്ചിരിക്കുന്നത്. ഈ എത്തിയോൺ ഓക്സൈഡ് മറ്റേ ശരിക്ക് മറ്റേ അടിക്കാൻ പാടില്ലാത്തതാണ്, വളരെ മാരക കീടനാശിനിയാണ്. ഇത് ബാക്കി കീടനാശിനി പോലെ തന്നെ അതേ ഇഫക്റ്റാണ് വരുന്നത്. മരണം വരെ സംഭവിക്കും, മറ്റേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, നെർവസ് പ്രോബ്ലം ഉണ്ടാവും, റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടാവും. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഇതിന് പകരം ബാക്കി ശരിക്കുള്ള എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ ഈ ഓർഗാനിക് മസാലപ്പൊടിൻ്റെ അകത്ത് ഫെർമെൻറ്റേഷനാണ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ സ്റ്റീം ഉപയോഗിച്ച് ശക്തമായിട്ട് ഇതിനെ കീടങ്ങളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഞാൻ എത്ര വർഷം മറ്റേ കറുവയുടെ ഇല സപ്ലൈ ആയിരുന്നു, വി കെ എൽ എന്ന് പറഞ്ഞ ആലപ്പുഴ ബേസ്ഡ് ഒരു കമ്പനിക്ക് കൊടുക്കുമായിരുന്നു. അവർ ഞാൻ കാണുമ്പോൾ അവരുടെ ലോറിക്കകത്തും കണ്ടെയ്നർ എക്സ്പോർട്ട് ചെയ്തതിൻ്റെ അകത്തും എല്ലാം സ്റ്റീം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് അതിന് പകരം മറ്റേ ഈ കീടനാശിനി ഉപയോഗിക്കുകയും ചെയ്തത്. അതാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ഏതായാലും അതുകൊണ്ടുള്ള നല്ല ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് വെച്ചാൽ ഇന്ത്യയിലെ മുഴുവൻ മസാലപ്പൊടി ഇപ്പോൾ ഏകദേശം 4000 മസാലപ്പൊടിയാണ് ഓൾ ഓവർ ഇന്ത്യ ഫുഡ് സേഫ്റ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2200 ചെക്ക് ചെയ്തപ്പോൾ തന്നെ 111 കമ്പനികളെ മറ്റേ പ്രൊഡക്ഷൻ നിരോധിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മേജർ ഷെയർ കേരളത്തിൽ നിന്നുള്ള കമ്പനികളാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ട് ഞാൻ വിവരാവശ്യ നിയമപ്രകാരം ലെറ്റർ വിട്ടിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ ഒരു പേപ്പറും ഈ ന്യൂസ് വലിയ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് നമ്മളെ BIS ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് വലിയ താല്പര്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം BIS ആൾക്കാരെ എറണാകുളത്ത് വന്നിട്ട് മുഴുവൻ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർക്കും മറ്റേ മെമ്പർമാർക്കും ഇതിനെപ്പറ്റി ക്ലാസ് എടുത്തു കൊടുത്ത്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഇതിനെ വൻതോതിൽ ഇതിനെ എതിർക്കുന്നുണ്ട്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഈ ക്രൂഡ് ഓയിൽ മറ്റേ ക്രൂഡ് ഓയിലിൽ ഉണ്ടാക്കുന്ന റബ്ബർ ഇറക്കുമതി ചെയ്തിട്ട് ടയർ ഉണ്ടാക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തത് പൊള്ളായ കുരുമുളക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഈ നിരോധിച്ച ലോക റെക്കോർഡായിട്ട് 900 കോടിൻ്റെ അടുത്ത് ഇറക്കുമതി ചെയ്തിട്ട് ഉപയോഗിക്കുന്ന കറുവപ്പട്ടയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് അവർ വ്യാപകമായിട്ട് ഇതിനെ എതിർക്കുന്നുണ്ട്. ഏതായാലും മറ്റേ രണ്ടാമത് ഞാൻ ഈ ഹൈക്കോടതിയിൽ ഈ ആഴ്ച കേസ് അതിനെതിരെ കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിലുള്ള ഏറ്റവും രസമുള്ള സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും അവിടെ തുണിക്കകത്ത് ഡൈ ഉപയോഗിച്ചിട്ടാണ് അവിടെ മഞ്ഞൾ പൊടിയും മുളകുപൊടിയും വ്യാപകമായിട്ട് ഉണ്ടാക്കുന്നത്. 70 കമ്പനീൻ്റെ അകത്ത് ഇപ്പോൾ ഈ 12 കമ്പനീനെ ശിക്ഷിക്കാൻ വേണ്ടി ഓർഡറായിട്ടുണ്ട്. അത് ശിക്ഷ കൊടുക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ 160 കമ്പനീൻ്റെ അകത്ത് അവിടെ കീടനാശിനി വളരെ കൂടുതലായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെയിൻ കേരളത്തിൽ ചെക്ക് ചെയ്ത 10 കീടനാശിനി ചെക്ക് ചെയ്യാതെ എല്ലാത്തിനെയും പാസ്സാക്കി വിട്ടിട്ടുണ്ട്. മൂന്നാമത്തത് ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് നമ്മളെ ആയുർവേദ സെക്ടറിലാണ് വന്നിരിക്കുന്നത്. വലിയൊരു ഡെവലപ്മെൻറ് വന്നിരിക്കുന്നത് അവർ ഇപ്പം മറ്റേ ഇപ്പോഴും 30-ന് മുകളിൽ ഇൻസ്പെക്ടർമാർ വേണ്ടെടുത്ത് ആകെ 4 പേരേ ഉള്ളൂ. അത് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് ആരോഗ്യമന്ത്രിയാണ്, നേരത്തെ ഉണ്ടായിരുന്ന ശൈലജ ടീച്ചറും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും സമ്മതിക്കത്തില്ല. കാരണം ഈ ഇത് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റേ ഇവർ വ്യാപകമായിട്ട് ആയുർവേദ മരുന്നുകൾ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അതുമാത്രമല്ല ഇവർക്ക് PSC എന്നല്ലാതെ എടുക്കാനാണ് ഇവർക്ക് താല്പര്യം. അത് അതിനെതിരെ ഞാൻ അന്ന് ഹൈക്കോടതി കേസ് കൊടുത്തു. അപ്പോൾ അന്നത്തെ ജഡ്ജ് മറ്റേ ചോദിച്ചത് ഈ കംപ്ലൈൻറ്റ് കൊടുത്ത ആളോ അയാളെ പിള്ളേരാരും PSC ചെയ്തിട്ടില്ല, പിന്നെ ഇയാൾക്ക് എന്താ പ്രശ്നം ചോദിച്ചത്. ഏതായാലും ഇവരെനിക്ക് ഇപ്പം റിപ്ലൈ തന്നിട്ടുണ്ട്. ഞങ്ങൾ 5 പ്രപ്പോസലാണ് 2019 മുതൽ ആരോഗ്യമന്ത്രി കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് ആയുഷിനും വിട്ടു ലെറ്റർ വിട്ടായിരുന്നു. അത് ഞങ്ങളെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആക്കി കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ കീഴിൽ വരുത്തരുത് എന്നുള്ള ഒരു അപേക്ഷയും കൊണ്ടാണ് വിട്ടത്. അതിനെതിരെ ഞാൻ വിവരാവകാശ നിയമപ്രകാരം ലെറ്റർ വിട്ടിട്ടുണ്ട്.
രണ്ടാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2018 എനിക്ക് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ വിവരാവകാശ നിയമപ്രകാരം മറുപടി തന്നിരിക്കുന്നത് 119 ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരെ എടുത്തിരിക്കുന്നത് ഒരാളെ വരെ PSC അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല, ആസ് അഡ്വൈസ്ഡ് ബൈ ദ PSC. നിങ്ങൾക്കറിയാം PSC ജോലി ആളെ ടെസ്റ്റ് ചെയ്ത് റിട്ടൺ ടെസ്റ്റും ഓറൽ ടെസ്റ്റും ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒരു ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥനെ എടുക്കാനുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഈ പാർട്ടിക്കാരെ ഒരു 10 ചിലപ്പോൾ 10ാം ക്ലാസ് തോറ്റവരെയായിരിക്കും, അങ്ങനെയുള്ള 119 പേരെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ അഴിമതി നിങ്ങൾക്ക് പേപ്പറിലൊക്കെ വായിച്ചാണ്. ഇപ്പം PSC ഒരു പോസ്റ്റ് കിട്ടാൻ വേണ്ടി ഇപ്പം 50 ലക്ഷത്തിന് മുകളിൽ ചിലവാക്കാനായിട്ട് ആൾക്കാർ ഇന്ന് റെഡിയാണ്. അത് കാരണം അവർക്ക് ഒരു ജോലി എടുക്കട്ട, അവർക്ക് നല്ല 2.5 ലക്ഷം ശമ്പളം കിട്ടും, അത് വെറുതെ അഡ്വൈസ് കൊടുത്താൽ മതി എന്നുള്ള പേരും കൊടുത്ത് ഇവർക്ക് ഇഷ്ടമുള്ള പാർട്ടിക്കാരെ ഇഷ്ടമുള്ളവരുടെ അടുത്ത് പൈസയും മേടിച്ച് സുഖമായിട്ട് ലോകത്ത് എവിടെയും ചെയ്യാത്ത രീതിക്ക് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ഡെവലപ്മെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്കറിയുന്ന പോലെ ആയുർവേദത്തിൻ്റെ കുറച്ച് കച്ചവടം കുറഞ്ഞെന്ന് പറയുന്നത് ഏതായാലും അത് മെയിനായിട്ട് ഈ ആയുർവേദത്തിനെ പറ്റി ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ 2016-17 1440 സീരിയസ് ലിവർ പേഷ്യൻസിനെ ചെക്ക് ചെയ്തതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്ന മേജർ കോസ് ഓഫ് ലിവർ ഡിസീസ് ഇസ് ഡ്യൂ ടു ഹെർബൽ ഡ്രഗ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മെയിനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ 2 കേസ് പെൻഡിംഗ് ഉണ്ട്. ഒന്ന് മറ്റേ കൊടുത്തിട്ടുണ്ട്, ഈ ആഴ്ച കൊടുക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ BIS മറ്റേ ഇംപ്ലിമെൻ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് മസാലപ്പൊടിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. ബാക്കി എല്ലാ ഐറ്റംസിനകത്തും അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്, ചെരുപ്പ് അലുമിനിയം പാത്രത്തിലൊക്കെ. അതേപോലെ തന്നെ മറ്റേ ഇപ്പം 2 കേസ് പെൻഡിംഗ് ഉള്ളത് ഈ കറുവപ്പട്ടൻ ഡ്യൂപ്ലിക്കേറ്റ് 2014 നിരോധിച്ചിട്ട് ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 7 വർഷം മുമ്പേ മറ്റേ കറുവപ്പട്ടയ്ക്ക് വരെ കാസി വിറ്റ റിലയൻസിനെതിരെ ഞാൻ കേസ് കൊടുത്തായിരുന്നു. ആ കേസും മറ്റേ ഇന്ന് കഴിഞ്ഞ ആഴ്ച മറ്റേ ദേവൻ രാമചന്ദ്രൻ ജഡ്ജ് ആവശ്യം ചോദിച്ചു ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യട്ടെ എന്ന് ചോദിച്ച് സന്തോഷപൂർവ്വം ഞാൻ എൻ്റെ വക്കീൽ ക്ലബ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഡെവലപ്മെൻറ്റും വന്നേക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാനിത് പറയാം. വർഷങ്ങളായിട്ട് ഈ മായം ചേർക്കലിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. അതെ. നിരന്തരം വാർത്താ സമ്മേളനം നടത്തുന്നു, ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനം നടത്തുന്നു. അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് താങ്കളാണ് ഉത്സാഹം. എന്താണ് പുള്ളിയുടെ പ്രവർത്തനമായിട്ട് എന്താണ് പറയുന്നത്? പുള്ളി ബേസിക്കലി ഒരു കർഷകനാണ്. പുള്ളിക്ക് ഏക്കർ കണക്കിന് കറുവപ്പട്ട കൃഷിയുണ്ട്. പുള്ളി ഈ രംഗത്ത് ആദ്യം വരുന്നത് ഈ കറുവപ്പട്ടയ്ക്ക് പകരം കാശ എന്ന അതിമാരക വിഷമായ ഒരു പദാർത്ഥം ഈ വിപണിയിലുണ്ട് എന്നുള്ളതിനെതിരെ ഒരു ഹർജി കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത്. അത് 2015. പക്ഷെ ആ കേസ് ഒരുപാട് നീണ്ടുപോയി. പിന്നീട് എൻ്റെ അടുത്ത് വരുന്നത് ഒരു 2018-19 കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഒരു 5-6 കേസ് പല ഫുഡ് ഈ ഭക്ഷണത്തിലെ മായത്തിനെതിരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കറിപ്പൊടികൾക്കെതിരെ, പിന്നെ ഈ ആയുർവേദ മരുന്നുകളിലുള്ള കീടനാശിനി, പിന്നെ നമ്മുടെ ഔഷധിയുടെ പ്രോഡക്ട്സിലുള്ള പല മായങ്ങൾ അവർ കൃത്യമായ ടെസ്റ്റ് നടത്തി അതിലുള്ള ഈ മാലിന്യങ്ങൾ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് സാന്നിധ്യം കണ്ടെത്തുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതി പോയിട്ടുള്ളത്. എല്ലാ എല്ലാ ഹർജികളിലും കോടതി നമുക്ക് അനുകൂലമായി വിധി ഉണ്ടാവുകയും അന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മാണികുമാർ എല്ലാ കേസിലും ഈ പറയുന്ന സ്ഥാപനങ്ങളോട് ഉചിതമായ നടപടികൾ കൈക്കൊള്ളാനും, പിന്നെ വേറൊരു കേസുണ്ടായിരുന്നത് ഈ ഫുഡ് ഉദ്യോഗസ്ഥന്മാർ ഫുഡ് ഇൻസ്പെക്ടേഴ്സ് പ്രോപ്പറായിട്ട് ചെയ്തില്ല, അവർക്കെതിരെയുള്ള കേസുകൾ വന്നപ്പോൾ അത് നടപടിയൊന്നും ആവാതെ ഗവൺമെൻറ് ഇങ്ങനെ പൂഴ്ത്തി വെക്കുന്നൊരു സമ്പ്രദായം സ്വാധീനം മൂലം. ഇതിനൊക്കെ എതിരെ നമ്മൾ കോടതി പോയപ്പോഴൊക്കെ ഹൈക്കോടതി അതിൽ ശക്തമായി ഇടപെടുകയും അതിൽ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ റിപ്പോർട്ട് വിളിപ്പിക്കുകയും അങ്ങനെ പല കേസുകളിലും നല്ല നല്ല റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം വിധികൾ വന്നിട്ടും അത് വേണ്ട രീതിയിൽ പ്രാവർത്തികമാകുന്നില്ല എന്നൊരു പുള്ളി ഏജന്റ് പറയുന്നുണ്ടായി. അതിനെന്താ കാരണം? അത് ഒരു ഓർഡറായിട്ട് വരാനും അത് നടപടിയിലേക്ക് കടക്കാത്ത ഒരു അവസ്ഥ. അതായത് കോടതികളെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. കാരണം കോടതിക്ക് ഹൈക്കോടതിക്ക് നേരിട്ട് ആളുകളെ ഇറക്കി നടപടി ചെയ്യാനുള്ള പവറില്ല. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നു, ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്ത് ഉദ്യോഗസ്ഥന്മാർ അത് പ്രോപ്പറായി ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കി നമ്മളത് കണ്ടംപ്റ്റ്, അതായത് ഉദ്യോഗസ്ഥന്മാർ നടപടി എടുക്കുന്ന കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഇവർ ഒരു വലിയ റിപ്പോർട്ട് ഉണ്ടാക്കി ഞങ്ങളത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ റിപ്പോർട്ട് ഉണ്ടാക്കി കോടതി കാണിക്കുമ്പോൾ കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ളത് ചെയ്തു എന്ന് കോടതിയെ ബോധിപ്പിക്കുമ്പോൾ കോടതി 1-2 കേസിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്.
എന്നാലും ഇപ്പം അടുത്ത കാലത്ത് ഉള്ള പല കേസുകളിലും നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വിധികളൊന്നും പാസ്സായിട്ട് അധിക കാലമായിട്ടില്ല. അതിൻ്റെ ഫോളോ അപ്പ് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ റിസൾട്ട് സമീപ ഭാവിയിൽ ലഭിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബി ഐ എസ് ശരിക്കു പറഞ്ഞാൽ എല്ലാ പ്രോഡക്ട്സിനും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. കാരണം അത് ഒരു ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ബി ഐ എസ് സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത പ്രോഡക്ട്സ് ഈ വിപണിയിൽ നിന്ന് ഒഴിഞ്ഞു പോകും. കാരണം നമുക്കറിയാം നമ്മുടെ പിന്നെ പല കുടിൽ വ്യവസായമായിട്ടും മറ്റും റോഡ് സൈഡിൽ നിന്നൊക്കെ പല സാധനങ്ങളുണ്ടാക്കി നിലവാരം കുറഞ്ഞ സാധനങ്ങൾ, അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഫുഡ് പോയിസൺ അടിച്ച് എത്രയോ ആളുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് രോഗബാധിതരായി മരിക്കുകയൊക്കെ ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. ഇവൻ ഒരു ജഡ്ജി പോലും ഫുഡ് പോയിസൺ അടിച്ചു. അപ്പോൾ ഓരോ സ്ഥാപനങ്ങളിലും ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഉണ്ടാവുകയും എല്ലാ പ്രോഡക്റ്റിനും ഈ ബി ഐ സ്റ്റാൻഡേർഡ് ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലെ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ നിലവാരം ഒരുപാട് ഉയർത്തും. അത് നല്ല കാര്യം തന്നെയാണ്. അതെല്ലാം ഏറ്റവും വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. പുള്ളിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഈ പറയുന്ന മസാലപ്പൊടികൾ, ഇപ്പോൾ മസാലപ്പൊടി പല ഇപ്പോൾ ഇപ്പോൾ അടുത്തൊരു പത്രവാർത്ത കണ്ടത് എത്രയോ ഒരുപാട് മസാല കമ്പനികൾ പദാർത്ഥത്തിൽ ഇവരുടെ ഭക്ഷ്യപദാർത്ഥത്തിൽ മാലിന്യം കണ്ടു എന്നുള്ള അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നടപടി ഓർഡറായിട്ടുണ്ട്. പലതും പൂട്ടിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളി ഇപ്പോൾ ഇതൊരു ഒരു തുടക്കം മതി. ഇതിനെതിരെ ആരും ശ്രദ്ധിക്കാറില്ല. ഈവൻ മാധ്യമങ്ങളിൽ പോലും വാർത്തകൾ വരാറില്ല. കാരണം മാധ്യമങ്ങൾക്ക് വലിയ തുക പരസ്യത്തിൽ ലഭിക്കുന്നത് കൊണ്ട് ഇപ്പോൾ പുള്ളിയുടെ പല പ്രവർത്തനങ്ങളൊന്നും ശ്രദ്ധ കിട്ടാതെ പോവുകയാണ്. പക്ഷേ ഒരു സമയം ഇപ്പോൾ ഇതൊരു ഒരു ഹമ്പിൾ ബിഗിനിങ് ആണ്. പുള്ളി താമസം പിന്നെ ഇതൊക്കെ ഒരു എന്താ പറയണ്ടേ എല്ലാവരും അറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും അപ്പോൾ അതിനൊരു നല്ല റിസൾട്ട് സമീപഭാവിയിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു പൊതു താല്പര്യ ചർച്ച പോലുള്ള ഒരു വിഷയമാണല്ലോ. അതെ അതെ അതെ. ഇപ്പം പുള്ളിയുടെ കൊടുത്ത രണ്ട് കേസുകളാണുള്ളത്. അതൊന്ന് ഈ പിന്നെ എറണാകുളത്തുള്ള വളരെ പ്രസിദ്ധമായ രണ്ട് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് കാഷ്യ എന്ന് പറഞ്ഞാൽ കറുവപ്പട്ടയുടെ ഡ്യൂപ്ലിക്കേറ്റ്, അത് എലി വിഷത്തിന് വേണ്ടി മറ്റുള്ള വിദേശ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മാരകമായ വിഷപദാർത്ഥമാണ് ഇവിടെ വിൽക്കുന്നത്. അതാവും ഇവിടെ കാഷ്യ എന്ന പേരിൽ കറുവപ്പട്ടയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ അത് ഈ പുള്ളി അത് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യും, ഇതിങ്ങനെ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്ത കേസ് നിലവിലുണ്ട്. അതിൽ വൻ ഭീമന്മാരായ കുത്തക കമ്പനികൾ അതിൽ പ്രതികളാണ്. അവരിങ്ങനെ കേസ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആ കേസ് എനിക്ക് തോന്നുന്നു 2015 ഫയലാക്കിയതാണ്. ഇതുവരെ തീരുമാനമായിട്ടില്ല. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളി കൊടുത്തിട്ടുള്ളത് ഈ കാഷ്യ എന്ന് പറയുന്നത് മിക്കവാറും വിദേശ രാജ്യങ്ങളിലാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തണം. ഇവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ വിപണിയിൽ ലഭ്യമാകുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ആ പോർട്ടിൽ വെച്ച് തന്നെ തടയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇമ്പോർട്ട് നിരോധിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഇവിടെ വരില്ല. നമ്മുടെ നാട്ടിൽ നല്ല കറുവപ്പട്ട ഇഷ്ടംപോലെ ലഭ്യമാണ്. പക്ഷേ ഈ കാഷ്യ എന്ന് പറയുന്നത് 50 രൂപക്ക് കിട്ടും. ശരിയായ കറുവപ്പട്ടക്ക് 600-1000 രൂപയൊക്കെ വിലയുണ്ട്. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആളുകൾ അറിയാതെ ഈ 600-700 രൂപയുടെ സാധനമാണ് 50 രൂപ വിലയുടെ സാധനമാണ് അതിൻ്റെ 600-700 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കുന്നത്. ആളുകൾക്ക് അറിയില്ല, അതിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ ആൾക്കറിയില്ല. അപ്പോൾ ഇത് നിൽക്കുന്നതോടെ ഇമ്പോർട്ട് നിൽക്കുന്നതോടുകൂടി ഈ സംഭവം ഇല്ലാതാവുമെന്നാണ് പ്രതീക്ഷ. അവസാനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, സാറ് അത്യാവശ്യം നല്ല ഫീസ് പഠിച്ച് കേസ് നടത്തുന്ന ഒരു വക്കീലാണെന്നാണ് നമ്മുടെ അറിവ്. പക്ഷെ പുള്ളിയുടെ കേസ് അങ്ങനെ എല്ലാം പരിഗണിക്കുന്നതെന്ന് അറിയുന്നത്. അതായത് എല്ലാ വക്കീലന്മാർക്കും അല്ലെങ്കിൽ എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും നമ്മളത് കുറച്ച് നമ്മുടെ പ്രവർത്തനത്തിൽ കുറച്ച് ഭാഗം ജനോപകാരമായ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കാൻ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ എത്രയോ കേസുകൾ ഈ പറയുന്ന ഡിസർവിങ് കേസസിൽ അധികം ഫീസ് വാങ്ങിക്കാതെയും ഒട്ടും ഫീസ് വാങ്ങിക്കാതെയൊക്കെ നടത്താറുണ്ട്. എന്നാൽ നല്ല കേസുകളിൽ നല്ല ഫീസ് വാങ്ങിക്കുക, അങ്ങനെയാണ് അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നത്. ഈ പുള്ളിയുടെ കോസ് വളരെ ജെന്യൂൻ ആണെന്ന് കണ്ടതുകൊണ്ടാണ് പുള്ളി എത്രയാണ് ഫീസ് തരുന്നത് നോക്കാറില്ല. പുള്ളി എന്താണ് തരുന്ന സന്തോഷത്തോടെ വാങ്ങിച്ചിട്ടാണ് ഞാൻ കേസ് നടത്തത്. അതിൽ എനിക്ക് വളരെയധികം ആത്മസംതൃപ്തി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ്.
ജനങ്ങളാണ് ഇതിന് മറ്റേ മുൻകൈ എടുക്കേണ്ടത്. അവർ നിർബന്ധമായിട്ട് പറയണം മറ്റേ ഓർഗാനിക് മുളകുപൊടി മാത്രം മതി മാർക്കറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഒരു നിർബന്ധം പിടിച്ചിട്ട് ഈ ഇപ്പം കിട്ടുന്ന മറ്റേ നിങ്ങൾ പാക്ക് ചെയ്ത മുളകുപൊടി ഒഴിവാക്കിയാലും ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്നതിൻ്റെ അകത്ത് അഞ്ചോ പത്തോ ടൈപ്പ് കീടനാശിനി അടിച്ചതാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഓർഗാനിക് സീലുള്ള മുളകുപൊടി മാത്രമേ മേടിക്കത്തുള്ളൂ, അത് മാത്രം കടക്കാരെടുത്ത് സപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ അങ്ങോട്ട് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. അതേപോലെ തന്നെ മറ്റേ കറുവപ്പട്ട ഇന്ത്യയിൽ വിൽക്കാതിരിക്കാനായിട്ടും അത് മറ്റേ ഒറിജിനൽ കറുവപ്പട്ടയാന്ന് എഴുതിയ പാക്കറ്റിൽ മാത്രമേ നിങ്ങൾ മേടിക്കാൻ പാടുള്ളൂ. ഇപ്പം കറുവപ്പട്ട എന്ന് പറഞ്ഞ് വിൽക്കുന്നത് മുഴുവൻ ഗ്യാസിയാണ്, അത് സാധിക്കത്തില്ല. അപ്പം ഇത് ജനങ്ങളാണ് മുൻകൈ എടുക്കേണ്ടത്. ഓരോ മറ്റേ കടക്കാരൻ്റെ അടുത്ത് നിർബന്ധമായിട്ട് ജനങ്ങൾ ഇറങ്ങി നിർബന്ധമായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സംഗതി നടക്കത്തുള്ളൂ. ഇപ്പം ഈ നമുക്ക് എന്നെ പോലെ ഒരു വ്യക്തിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിൻ്റെ ദൂഷ്യഫലം നമുക്ക് നമ്മളെ കുട്ടികൾക്കുമാണ് അറിയുന്നത്. ഇപ്പം തന്നെ ജനങ്ങൾ കുറച്ചൊന്ന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഇപ്പം ഈ കെമിക്കൽ ഉപയോഗിച്ച മുളകൊടിയും മറ്റേ മഞ്ഞൾപൊടിയും തമിഴ്നാട് നിന്ന് വരുന്നത് ഇപ്പം കാര്യമായിട്ട് സൈഡിൽ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പിള്ളേർക്ക് മറ്റേ മാരക ക്യാൻസറും അതേപോലെ ഡി എൻ എ മാറ്റം വരുന്നതുകൊണ്ട് മറ്റേ വികലാംഗ കുട്ടികൾ ഉണ്ടാകത്തില്ല. എനിക്ക് വളരെ വലിയ വിഷമമാണ് ഇത് ഒന്ന് ഇത്രയും വർഷമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ ജനങ്ങൾ മാത്രമേ മുൻകൈ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. താങ്ക് യു.